ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കുറച്ച് പൂക്കാഴ്ചകളാണിന്ന് കൂട്ടുകാർക്ക് മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് വിഷ് ലിസ്റ്റുകൾ കാണില്ലേ, അതുപോലെ എനിക്ക് ഉണ്ട് കുറച്ച് വിഷ് ലിസ്റ്റ് പ്ലാന്റ്സിൻ്റെ. അങ്ങനെ എൻ്റെ വിഷ് ലിസ്റ്റിലെ രണ്ട് പ്ലാന്റ്സ് വാങ്ങാനായി ഞാൻ പുഴപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി. ഒന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെടിയാണ് ചൈന ഡോൾ, പിന്നെയാണ് പോയിൻസെറ്റിയ പ്ലാന്റ്, അതായത് ഈ പ്ലാന്റാണ്. അപ്പോൾ ഇത് എനിക്ക് അവിടെ പോയപ്പോൾ ഒത്തിരി സന്തോഷം തന്നൊരു കാഴ്ചയാണ്. ഇന്ന് ഏതൊക്കെ വെറൈറ്റി കളർ വേണോ എല്ലാം എനിക്ക് ഈ കളറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന്. നല്ല ഒരു ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോയിൻസെറ്റിയ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ക്രിസ്മസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ. നമ്മുടെ ക്രിസ്മസ് ടൈമിന് ഇതിൻ്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഡെക്കർ ഐറ്റംസ് കിട്ടുമല്ലോ, ആ സാധനത്തിൻ്റെ ഒറിജിനലാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഏറ്റവും അധികം എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം. പക്ഷെ നമുക്ക് ഈ മൂന്നാറിലും ഇടുക്കിയിലൊക്കെ പോകുന്ന ടൈം അവിടെ ഈ ചെടി ഇതിൻ്റെ റെഡ് ഉണ്ടല്ലോ, ഒത്തിരി വഴിയിൽ വളർന്ന് നിൽക്കാറുണ്ട് കേട്ടോ. പക്ഷെ അത് കൊണ്ടൊന്നും നമ്മളിവിടെ വീട്ടിൽ വെച്ചാലൊന്നും വളരില്ല. പക്ഷേ ഇത് നല്ല ഒരു 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 പ്രത്യേക ഭംഗിയാണ്. ഇത് പൂവാണോ എന്ന് ചോദിച്ചാൽ പൂവല്ല, ഇതിൻ്റെ ഇലയ്ക്ക് ഉണ്ടാകുന്ന രൂപമാറ്റമാണ്. കാരണം ഡിസംബർ സമയമാകുമ്പോഴേക്കും ഇതിൽ ഈ പൂക്കൾ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇത് ഇതുവരെയ്ക്കും ഞാൻ ഈ ചെടി വളർത്തിയിട്ടില്ല. അങ്ങനെ ഞാനും വാങ്ങി മൂന്ന് പ്ലാന്റ്സ്. അപ്പോൾ വളരെ ഭംഗിയുള്ള, ഞാൻ വാങ്ങിയത് വൈറ്റും പിങ്കും റെഡുമാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല വില, നമുക്ക് ആദായകരമായിട്ടുള്ള വിലയ്ക്കാണ് കിട്ടിയത് കേട്ടോ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ജമന്തി, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് എന്ന എൻ്റെ ഈ കുഞ്ഞു ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പൊന്നാങ്കണ്ണി ചീരയ്ക്ക് നിങ്ങൾ തന്ന സ്വീകാര്യത എനിക്ക് ഒത്തിരി സന്തോഷം തന്നു. എന്നുവെച്ചാൽ ഒത്തിരി ഓർഡർ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരിലും എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. 35 രൂപയുടെ പൊന്നാങ്കണ്ണി ചീരയും 10-ൻ്റെതും തീർന്നു. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 20-ൻ്റെതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം എനിക്ക് ഇപ്പോൾ വിറ്റഴിയാറായി. ഇനി ഉള്ളത് ഈ തിങ്കളാഴ്ച മുതലേ സെയിൽസ് ഉള്ളൂ. ലാസ്റ്റ് വേഴം മാത്രമേ ഇടും, ഇനി അത് കഴിഞ്ഞ തിങ്കളാഴ്ചയുള്ളൂ. വെള്ളി, ശനി, ഞായർ അത് എങ്ങനെ പോയി എത്തും എന്നുള്ളത് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ഈ തിങ്കളാഴ്ചയുള്ളൂ സെയില്. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്ലാന്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ചൈന ഡോൾ, അതും ഞാനിപ്പോൾ സെയിൽസിന് വയ്ക്കുന്നുണ്ട്. 130 രൂപയാണ് പ്ലാന്റ്സിൻ്റെ വില കേട്ടോ. ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക, 8891936212 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒത്തിരി സന്തോഷത്തോടെ ഉള്ള താങ്ക്സ് പറയുകയാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ റോസിൻ്റെ സെക്ഷനിൽ ഈ വൈറ്റ് റോസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒത്തിരി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഞാൻ റോസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എൻ്റെ കയ്യിലുള്ളതിനെ ആദ്യം എനിക്ക് ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിൽ ചെറിയ തളിരിലകൾ വരുന്നുണ്ട്, അത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത് ഇതിൽ നിന്ന് വാങ്ങണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പൊന്നാങ്കണ്ണിയുടെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. പൊന്നാങ്കണ്ണി പാക്കിങ്ങിനെ കുറിച്ച്, അപ്പോൾ ഇതിപ്പോൾ പാക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചകിരിച്ചോറിലാണ് പൊതിഞ്ഞ് കുറച്ച് വളവും കൂടെ ചേർത്താണ്, എന്നുവെച്ചാൽ കമ്പോസ്റ്റ് വളവും കൂടെ ചേർത്താണ് ഞാൻ അതിന് പാക്ക് ചെയ്തത്. അത്രയും ഫ്രഷായിട്ട് നിങ്ങളുടെ എത്തട്ടെ എന്ന് ആദ്യത്തെ 10 കസ്റ്റമറിന് ഞാൻ ഓരോ പ്ലാന്റ് ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2 പേര് നല്ല റിവ്യൂ എനിക്ക് തന്നിട്ടുണ്ട്. ഇനിയുള്ളവർ പിറകെ എനിക്ക് അതിനെ റിവ്യൂ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സൂര്യപ്രകാശം കൂടുതലുള്ളതുകൊണ്ടാണ് ഇന്ന് റെഡ് കളർ കേട്ടോ. അതുകൊണ്ട് വേറെ ആരും അത് പൊന്നാങ്കണ്ണി അല്ല എന്ന് മാത്രം പറയരുത് കേട്ടോ. ഓക്കെ, ഇത് അനിത എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തെ അനിത എന്ന് പറയുന്ന ഒരു കസ്റ്റമറിൻ്റെ റിവ്യൂ ആണ്. അവർക്ക് അവിടെ എത്തിരി അതിൻ്റെ റിവ്യൂ തന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ
ആലപ്പുഴയിൽ നിന്നും സുരേഷ് എന്ന് പറയുന്ന കസ്റ്റമർ വാങ്ങിയ പ്ലാന്റിന്റെ റിവ്യൂ കൂടെയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.